പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വീക്കെൻഡിലാണ് നാം ആയിരിക്കുന്നത്. ഈ മനോഹരമായ ശനിയാഴ്ച ദിവസം പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രയർ ടൈമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ വണ്ണിലെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയഭാഷയിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ഈ ആഴ്ചയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കടന്നു വന്ന ഒരാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിച്ച സന്തോഷകരമായ അനുഭവവും വേദനാജനക അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. വളരെ നിരാശയും ദുഃഖവും പ്രഹരങ്ങളും ഒക്കെ നാം ഏറ്റിട്ടുണ്ടായിരിക്കാം. പക്ഷേങ്കിൽ ഈ ആഴ്ച അവസാനം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയട്ടെ, ഈ ആഴ്ച സംഭവിച്ചെല്ലാം നന്മയ്ക്കായിട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ദൈവം എനിക്ക് ചെയ്ത് എനിക്ക് ഉപകാരമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കരയറ്റുവാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചില്ല, അല്ലെങ്കിൽ നടന്നു പോയില്ല, ചില വേദനാജനകമായ സാഹചര്യങ്ങളുണ്ടായി, ചില മോശാവസ്ഥകളിലൂടെ കടന്നുപോയി, നിങ്ങൾക്ക് പറയാം ദൈവം അനുവദിച്ചു, സന്തോഷമായി, കർത്താവ് എനിക്ക് നന്മയ്ക്കായി സകലതും ചെയ്യും, ഞാനത് വിശ്വസിക്കുന്നു, എനിക്കൊരു ദോഷവും വരികയില്ല എന്ന് പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുവാനുള്ളൊരു മനസ്സ്, ഒരു ഹൃദയൊരുക്കമുണ്ടാവുമോ? അയ്യോ, ഇത്രയും വലിയ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ എന്നൊക്കെ ചിലപ്പോൾ ഹൃദയത്തിൽ തോന്നുന്നുണ്ടായിരിക്കും. ഒന്നും വിചാരപ്പെടണ്ട, പറ കർത്താവേ, നീ ഈ ആഴ്ച എന്നെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി. വന്ന എല്ലാ നല്ല സാഹചര്യങ്ങൾക്കും, മോശമാകട്ടെ നല്ലതാകട്ടെ, വന്നതെല്ലാം നന്മയ്ക്കാക്കി അങ്ങ് തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദിയോടെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഈ ആഴ്ചയുടെ അവസാനത്തിൽ ആ നിരാശയൊക്കെ മാറ്റിവെച്ച്, ആ വിഷമവും ഭാരവും പ്രയാസവും മാറ്റിവെച്ച് സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്കൊരു വചനഭാഗം വായിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ സുവിശേഷം 3:16 അതിൻ്റെ 16 വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്ര. അപ്പോൾ രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക എന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ദൈവമക്കൾ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ, രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെടണം കുഞ്ഞെ, രക്ഷിക്കപ്പെട്ടാൽ നിങ്ങളുടെ സ്ഥിതി മാറും, രക്ഷിക്കപ്പെടണം, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക. പരസ്പരം ചോദിക്കുമ്പോൾ ചോദിക്കും, വല്ലവരെയും കാണുമ്പോൾ ചോദിക്കും, അവരെ കാണുമ്പോൾ ചോദിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ, അവർ രക്ഷിക്കപ്പെട്ടവരാണോ എന്നൊക്കെ പലരും ആലോചിക്കും. കല്യാണം ആലോചിക്കും, ചോദിക്കും, കൊച്ചി രക്ഷിക്കപ്പെട്ടതാണോ, മോൻ രക്ഷിക്കപ്പെട്ടതാണോ, അല്ലേ? അങ്ങനെ എല്ലായിടത്തും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രക്ഷിക്കപ്പെടുക. ആ രക്ഷിക്കപ്പെടുക എന്നുള്ള പദത്തെ ഇവിടെ പ്രത്യേകമായി കർത്താവ് പറയുകയാണ്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുക. അപ്പോൾ ഈ രക്ഷിക്കപ്പെടുക എന്ന കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ, ആ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതാണ് അവിടെ പ്രസക്തമായ കാര്യം. ആരിലൂടെ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിലൂടെ രക്ഷിക്കപ്പെടുന്നു. അവർ രക്ഷിക്കപ്പെടുവാൻ വേറെ മാർഗമൊന്നുമില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പെന്തക്കോസ് ചേരുന്ന അനുഭവമൊന്നുമല്ല കേട്ടോ. പെന്തക്കോസ് ചേരുക എന്ന് പറയുന്നതല്ല രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ് രക്ഷിക്കപ്പെടുന്നത്. ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. രക്ഷകനെ കൈക്കൊള്ളുന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. രക്ഷകനെ കൈക്കൊണ്ട് രക്ഷകൻ്റെ നാമത്തിൽ വിശ്വസിച്ച് രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അല്ലാതെ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ചിന്ത രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ പെന്തക്കോസ്തുകാർ, ചുമ്മാ ഒരു തെറ്റിദ്ധാരണ കേട്ടോ, അങ്ങനെയൊന്നുമല്ല. രക്ഷകനെ കൈക്കൊള്ളുന്നതിനാ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്തിനാണ് രക്ഷിക്കപ്പെടേണ്ടത്? നശിച്ചു പോകാതിരിക്കും. ഞാൻ മേളത്തെ പദത്തിൽ പറയാണ്, ഇന്നലെ എനിക്കൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ അടൂരടുത്തായിരുന്നു തോന്നുന്നു, PYP നല്ല അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാരായിരുന്നു, സ്തോത്രം. അവിടെ വെച്ച് ഈ വചനമാണ് എൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തപ്പണം ലോകത്തെ സ്നേഹിച്ചു. അതിൻ്റെ അടുത്ത വാക്യത്തിലാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലയച്ച് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനെ രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അവനെ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നാണ് നാം ഇവിടെ കണ്ടത്. നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് രക്ഷിക്കപ്പെടുന്നത്. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം അയച്ച തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനെ രക്ഷിക്കപ്പെടുന്നു. ആ രണ്ട് വാക്യങ്ങളിലായിട്ട് വ്യക്തതയോടെ പറഞ്ഞിരിക്കുക. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അനുഭവമാണ്. അതൊരു മതത്തിൽ ചേരുന്ന അനുഭവമല്ല, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നതല്ല. അപ്പോൾ ഇന്ന് പ്രഭാവത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഹൃദയത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏത് മതത്തിലുള്ള ആളായിക്കോട്ടെ, നിങ്ങൾ ഏത് വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആൾ, ഏത് ആശയങ്ങളിലായിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാനുള്ള മാർഗമാണ് കർത്താവായ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ വളരെ ഹൃദയപൂർവ്വം നിങ്ങളോട് ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, നശിച്ചു പോകാതിരിക്കാനാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് മേളിൽ നമ്മൾ കണ്ടു. നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയത്. എന്നിട്ട് അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ദൈവജനം പറയുകയാണ്. അപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം തന്ന ഏക മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നത് മനുഷ്യൻ രക്ഷപ്രാപിപ്പാനുള്ള വഴിയാണ്.
സ്തോത്രം, മനുഷ്യനെ രക്ഷപ്രാപിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞ ദൈവം തന്നെ പുത്രൻ ലോകത്തിൽ അയച്ച്, ലോകത്തെ വിധിപ്പാൻ അല്ലെങ്കിൽ ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. ആ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതാണ് രക്ഷിക്കപ്പെടുന്ന അനുഭവം എന്ന് പറയുന്നത്. അത് എന്നാണ്? ലോകത്തെ വിധിക്കുവാനല്ല, ലോകത്തെ രക്ഷിക്കുവാനാണ് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു വന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കുവാനായിട്ട് വന്നതാണ്. അപ്പം ആ വരവിൻ്റെ പിന്നിലെ ആത്യന്തികമായ ലക്ഷ്യം, ഒരുവൻ പോലും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷിക്കപ്പെടണം, നിത്യത പ്രാപിക്കണം, നിത്യജീവൻ ഉണ്ടാകണം, ദൈവത്തോടൊപ്പം എല്ലാവരും കാണണം. അവർ ഒറ്റ ആഗ്രഹത്തോടെ പിതാവായ ദൈവം തൻ്റെ പൊന്നോമന കുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു യേശുവിനെ വിശ്വസിക്കുന്ന അനുഭവം നിങ്ങളെ രക്ഷിക്കപ്പെടുവാനിടയാക്കി തീർക്കും. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ, ഈ ആഴ്ചയുടെ അവസാനം നിങ്ങൾ ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ ധൈര്യമായിട്ട് യേശുവിനെ വിളിക്കണം കേട്ടോ. അതിനകത്ത് നിങ്ങളുടെ മതമോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന കുടുംബമോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുകളോ നിങ്ങളല്ലെ ക്രിസ്തീയ സഭയുടെ തന്നെ വ്യത്യസ്തമായ ആചാരങ്ങളുടെ ഭാഗമായിരിക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട. രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിനെ, നശിച്ചു പോകാതിരിക്കുവാൻ യേശു ക്രിസ്തുവിനെ, നിത്യത നഷ്ടപ്പെടാതിരിക്കുവാൻ യേശു ക്രിസ്തുവിനെ, സ്തോത്രം, പാപത്തിൽ നിന്ന് മോചനത്തിനായി യേശു ക്രിസ്തുവിനെ, അതെ, ഈ ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറുവാൻ യേശു ക്രിസ്തുവിനെ. സകലത്തിൻ്റെയും സൊല്യൂഷനാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യൻ എന്ന വ്യക്തിയുടെ സകല പ്രശ്നത്തിൻ്റെയും പരിഹാരകൻ യേശുവാണ്. മനുഷ്യൻ എന്ന വ്യക്തിയുടെ ആകെ തുകയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു ഇല്ലെങ്കിൽ അവൻ വൃഥാവായി, അവൻ ശൂന്യനായി, അവൻ നാശയോഗ്യനായി തീർന്നു. ക്രിസ്തു ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതം പാഴ്ശൂന്യവുമായി. അതുകൊണ്ട് ഇന്ന് പകല് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ ധൈര്യത്തോടെ പറയണം, യേശുവെ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു, അത് നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായി തരും. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യനെ പറ്റിയാണ് കർത്താവോട് പറയുന്നത്. അവൻ ലോകത്തെ വിധിപ്പാനല്ല വന്നത്, അവൻ്റെ പുത്രൻ യേശുക്രിസ്തു രക്ഷിക്കപ്പെടുവാനായിട്ടാണ് വന്നത്. ആ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ പറ്റിയാണ് വിശുദ്ധ ബൈബിളിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു മുഴുവൻ സ്വർഗമുണ്ട്, അവർക്ക് വേണ്ടി മുഴുവൻ സ്വർഗത്തിൻ്റെയും കാവലുണ്ട്, അവർക്ക് വേണ്ടി ദൂതന്മാരുണ്ട്, അവരെ സംരക്ഷിക്കുന്നതിന്, അനർത്ഥങ്ങൾ വരാതെ പരിപാലിക്കുന്നതിന്, അതിനേക്കെല്ലാം ഒരു അവർക്ക് വേണ്ടി നിത്യതയുണ്ട്, അവർക്ക് ഈ ഭൂമിയിൽ സന്തോഷമായ ഒരു ജീവിതമുണ്ട്, അവർക്ക് രോഗദുഃഖങ്ങളെ ജയിപ്പാനുള്ള ദൈവിക ഡിവൈൻ ഹീലിംഗ് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, സ്വതം ദൈവിക നിറവ് സമ്പത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ദൈവം അവർക്ക് സമാധാനം കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ, ഒരുപാട് ഓഫറുകൾ, അല്ലെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അവന് ദിവ്യമായ സമാധാനമുണ്ടാകും, അവന് നിറവുണ്ടാകും, ആത്മീയ സന്തോഷം അവനുണ്ടാകും, അവന് ദീർഘായുസ്സുണ്ടാകും, അവന് ആരോഗ്യമുണ്ടാകും, അവൻ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവനായിത്തീരും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ അവൻ നിറയപ്പെട്ടവനാകും, അവൻ ഒരു നാളും ഉപേക്ഷിക്കപ്പെട്ടു പോകത്തില്ല, അവന് ചുറ്റും ദൂതന്മാരുടെ ഒരു കാവലുണ്ടാകും, അവന് മുൻപടയായി സൈന്യമുണ്ട്, പിൻപടയായി സൈന്യമുണ്ട്, അവനൊരു വലിയ വലിയ ആനുകൂല്യങ്ങളുടെ നടുവിലാണ് ഒരു രക്ഷിക്കപ്പെടുന്നൊരു വ്യക്തി തീരുന്നത്. അപ്പോൾ ഇന്ന് പോലെ ഞാൻ നിങ്ങളെ വിളിക്കുന്ന ആ അനുഭവത്തിലേക്ക്, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് ഈ മുഴുവൻ സന്തോഷവും നിങ്ങൾ അനുഭവിപ്പാനാണ്. ദൈവത്തെ സ്വീകരിച്ച ഒരുവൻ്റെ ജീവിതത്തിൽ നിരാശ മാറിപ്പോവും, അവനിൽ നിന്ന് അപമാനം മാറിപ്പോവും, നിന്ദ മാറിപ്പോവും, ലജ്ജ മാറിപ്പോവും, പരാജയം മാറിപ്പോവും, ഭയം മാറിപ്പോവും, ആശങ്കകൾ മാറിപ്പോവും, അവൻ സ്വതന്ത്രനാകും. സാക്ഷാൽ തിരുവനന്തപുരം സാക്ഷാൽ സ്വതന്ത്ര കർത്താവ് ഒരുവനെ സ്വതന്ത്രമാക്കിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രനായിത്തീരുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്നുകൂടിയാണ്. ഒരു അടിമദുഖത്തിൽ നിന്നുള്ള വിമോചനം കൂടിയാണ്, ശാപത്തിൽ നിന്നുള്ള ഒരു വിമോചനം കൂടിയാണ് സ്വതന്ത്രം. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ആ രക്ഷിപ്പാൻ വന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ലോകത്തിലേക്ക് അയച്ച്, ലോകത്തെ വിധിപ്പാൻ ലോകമാണ് രക്ഷിക്കപ്പെടുവാൻ. അപ്പോൾ വിധിക്കുന്നത് ലോകമാണ്, ഇരുട്ടിൻ്റെ അധികാരിയെ വിധിക്കുന്നത്. ദൈവം ഒരിക്കലും വിധിക്കുന്നില്ല, ദൈവം കുറ്റം ചുമത്തുന്നില്ല, ദൈവം തള്ളിക്കളയുന്നില്ല, ദൈവം അവ അകറ്റി നിർത്തുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ പറയാം, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വിധിക്കുന്നില്ല, അവൻ രക്ഷിക്കുവാൻ വേണ്ടി വന്നവനാണ്. സ്വതന്ത്രം ലോകമാണ് വിധിക്കുന്നത്. ലോകം നിൻ്റെ പശ്ചാത്തലങ്ങളും പരിഭവങ്ങളും പിറുപിറുപ്പും ഒക്കെ ആയിട്ട് നമ്മളെ കുറ്റാരോപിതരാക്കി നിർത്തും. ദൈവം കുറ്റാരോപിതനാക്കാൻ വന്നാൽ കുറ്റവിമുക്തനാക്കാൻ വന്നാൽ, അതുകൊണ്ട് ആ കർത്താവിൻ്റെ കരത്തിലോട്ട് ഈ പ്രഭാതത്തിൽ കൊടുത്തിട്ട് നിങ്ങൾക്കെതിരെയുള്ള എല്ലാ അപകീർത്തികളും അപമാനങ്ങളും നിന്ദകളും പേരുദോഷങ്ങളും ഒക്കെ മാറട്ടെ, അതെല്ലാം യേശുവിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് യേശുവിൻ്റെ അരികിലേക്ക് നമുക്ക് ഒരുമിച്ച് എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെ വിധിക്കുവാനല്ല, നിന്നെ കുറ്റപ്പെടുത്തുവാനല്ല, നിന്നെപ്പറ്റി വിരൽ ചൂണ്ടുവാനല്ല, രക്ഷിക്കുവാൻ.
നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാം. കാരണം ആ സമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഈ പ്രഭാതത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവ്, നീ അവിടെ രക്ഷകനാണ്, അവർ ഉദ്ധാരകനാണ്. കർത്താവ് ലോകത്തെ വിധിക്കുവാനല്ല, ലോകത്തെ രക്ഷിപ്പാനാണ് വന്നു എന്നത് തിരുവചനം ഞങ്ങളെ വായിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തപ്പോണം ദൈവം ലോകത്തെ സ്നേഹിക്കുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ രക്ഷിപ്പാൻ വന്ന, ഉദ്ധരിക്കുവാൻ വന്ന, വിടുവിപ്പാൻ വന്ന നല്ല കർത്താവ് തൃക്കരങ്ങളിലേക്ക് സ്തോത്രം കേൾക്കുകയാണ്. മനുഷ്യൻ വിധിച്ച് കർത്താവെ മാറ്റി നിർത്തിയവർക്കൊക്കെ ഒരു പുതുജീവനും പുതുബലവും അവരിലൂടെ ഉണ്ടാകട്ടെ. ഇന്ന് ഈ കേൾപ്പിച്ച വചനം പോലെ ആ രക്ഷയുടെ മഹാസന്തോഷത്തിലേക്ക് അവർ വരട്ടെ. അവരുടെ ജീവിതത്തിലെ പിശാച് കണ്ടിയിട്ട ശാപഗ്രസ്തമായ അവസ്ഥകൾ പൊട്ടിമാറട്ടെ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഭാവി അനുഗ്രഹിക്കപ്പെട്ടെ, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, സമ്പത്ത് അനുഗ്രഹിക്കപ്പെട്ട, ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട, സകല നിറവുകളും അവർക്കുണ്ടാകട്ടെ. തൃക്കരങ്ങളിലേക്ക് ഓരോ വ്യക്തികളെ ഏൽപ്പിക്കുക, ആശങ്കകളെല്ലാം മാറട്ടെ, കരുണയുടെ കരങ്ങൾ അവർക്ക് അനുകൂലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ പകലിൽ ഈ വെളുപ്പിനെ കർത്താവേ സ്വതന്ത്രം തിരുസന്നിധിയിലേക്ക് ഞാൻ അടുത്ത് വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവയോട് ഒന്ന് മാനിക്കണമേ, അവർ കണ്ണുനീരുകളെ ഒപ്പുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹിഷ്ണുത കൊടുക്കുമാറാകണമേ, പരസ്പരം വഴക്കുകളെല്ലാം മാറിപ്പോകട്ടെ, കുടുംബങ്ങളിൽ സമാധാനം വാഴട്ടെ. കുഞ്ഞു തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട, വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ട, പുതു ക്ലാസ്സുകൾ തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവയവർക്ക് സ്കൂളിൽ പോകാനുള്ള സാഹചര്യങ്ങളും വഴികളും എല്ലാം, ബാഗ് ബുക്കുകൾ കർത്താവ് ഇല്ലാത്ത അപ്പനമ്മമാരുണ്ട്, അവർക്കുള്ള വഴികൾ തുറക്കപ്പെടേണ്ടതായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കുടുംബങ്ങൾ നന്നായി തീരട്ടെ. ഈ അതുപോലെ തന്നെ കർത്താവ് എക്സാമുള്ള റിസൾട്ട് വരുന്ന സമയത്ത് ഓരോ കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്ന അമിതമായ ഡിപ്രഷനുകളെല്ലാം മാറിപ്പോട്ടെ, ടെൻഷൻ ഫ്രീ ആകട്ടെ. മാതാപിതാക്കൾ കെയർ ചെയ്ത് കൊടുക്കുവാൻ അവരെയും സഹായിക്കട്ടെ. കൃപ കൊണ്ടവരെ പുതിയ മാറാകണമേ എന്ന് പറഞ്ഞു തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരും മറയ്ക്കണം. ശത്രുവിനെ ഞാൻ നിർവീര്യമാക്കി കളയുന്നു. കർത്താവ് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതികൂല മുഖങ്ങളെ ഞാൻ ശാസിച്ചു കിട്ടും. ആശങ്കയോടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ജീവിതത്തിലേക്ക് മഞ്ഞിനെയും മയയും ഞാൻ അയച്ചവരെ അനുഗ്രഹിക്കുന്നു. ദൈവിക ശബ്ദം കേട്ട് അവർ ആനന്ദിപ്പാൻ ഇടയായി തീരട്ടെ. കർത്താവ് ദീർഘനാളുകളായിട്ടുള്ള കർത്താവ് സ്തോത്രം എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അഴിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിശയമായി തീരണം, അത്ഭുതമായി തീരണം, മാനിക്കപ്പെടുമാറാകണമെന്ന് പറഞ്ഞു. കൃപ കൊണ്ട് അവിടുന്ന് പൊതിഞ്ഞാട്ടെ, തിരുരക്തത്താൽ മറച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യും. തലമുറകൾ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം, കുടുംബജീവിതം അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം, സമ്പത്ത് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം, കർത്താവ് യെരൂശലേമിൻ്റെ സമാധാനത്തിനായ സ്തോത്രം, കർത്താവ് പിതാവായ ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിന് സ്തോത്രം, പരിശുദ്ധാത്മാം ദൈവത്തിന് സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് തിരികെയാണ്. ഓൺലൈനിൽ കാണുന്ന സകലരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ ചാനലുകളിലെ കുടുംബാംഗങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നൽകി സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹമായി തരണം. സമസ്ത വിഷയങ്ങളും പിതാവേ തൃക്കരങ്ങളിലേക്ക് വയ്ക്കുക, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. വാട്സപ്പ് നമ്പർ അടിയിൽ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ചെയ്യാനായിട്ട്, സാക്ഷ്യം പങ്കുവയ്ക്കാൻ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് സ്തോത്രം. നിങ്ങളതിനകത്തൊക്കെ ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പിന്നെ സെക്കൻഡ് തിങ്, എൻ്റെ ഒരു ഫോൺ മിസ്സായി പോയപ്പം അതിൻ്റെ സിമ്മ് ഉടൻ ലോസായിപ്പോയി. ഇന്നത്തെ ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ ഇലക്ട്രോണിക് സിമ്മ് എടുത്തിട്ടുണ്ട് സ്തോത്രം. അതിലൂടെയാണ് നമ്മുടെ ഓൺലൈനിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നേരത്തെ നമ്മളുമായി കോണ്ടാക്ട് ചെയ്യുകയും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ടവരും ഞാൻ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്തില്ലല്ലോ എന്ന് കണ്ട് ഒന്നും വിചാരിക്കരുത്. നിങ്ങളുടെ നമ്പർ എൻ്റെ ഇന്ന് മിസ്സായി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്തോത്രം. ആകയാൽ നിങ്ങൾ തന്നെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുകയോ ഒന്ന് ഓർപ്പിക്കുകയോ ചെയ്യുന്നൊരു വളരെ അനുഗ്രഹമായിരിക്കും. വാട്സപ്പിലൊരു ഹായ് എങ്കിലും വെക്കുന്നത് സന്തോഷമായിരിക്കും. അപ്പോൾ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ലവ് യു, ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.